കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിരുന്ന ഇഎംഎസിന്റെയും എ കെ ജിയുടെയും ചരമ ദിനാചരണം പാക്കയിൽ നടന്നു. വടകര ടൌൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി വേണു കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനിയത് ചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. പാക്കയിൽ ജെ ബി സ്കൂളിന് സമീപം നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മുഖച്ഛായ മാറ്റി. അപ്പൊ എന്താ സംഭവിച്ചത്? 680,000 കുഞ്ഞുങ്ങൾ അന്നേഴ് മേഖലയിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നു. ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ചേർത്ത് പിടിച്ച സംസ്ഥാനം കേരളത്തിൽ കേരളമല്ലാതെ വേറെ എവിടെയാണ്? 47 ഹൈടെക് ക്ലാസ് റൂമുകൾ, ഇപ്പോഴത്തെ സ്ഥിതി ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുക. തമിഴ്നാട്ടിൽ എസ് എൽ സി പരീക്ഷയിലെ മുഴുവൻ ആൾക്കാരും പാസ്സാക്കാൻ തീരുമാനിച്ചു. ഒരു സ്ഥലത്ത് ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല, ക്ലാസ് റൂം എടുത്തിട്ടില്ല. കഴിഞ്ഞ എസ് എൽ സി പരീക്ഷ നടക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു, എസ് എൽ സി പരീക്ഷ നടത്തണ്ട, കൊറോണ ഉണ്ടാവും, അവിടെ പരീക്ഷ വേണ്ടത്. നമ്മൾ എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും നടത്തി. നമ്മുടെ കുട്ടികൾ മുഴുവൻ മെഡിക്കൽ പരീക്ഷയും എൻ ഐ ടിയിലും പഠിച്ചു, എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായി. ഞാൻ സൂചിപ്പിച്ച വിഷയം, നമ്മൾ ഒന്നിനും മുടക്കം വരുത്തിയിട്ടില്ല. ഇത്രയും കുട്ടികൾ പരീക്ഷ എഴുതി. ഇപ്പൊ എന്താ സ്ഥിതി? ഓൺലൈൻ വന്നു നോക്കുമ്പോ എന്താ സ്ഥിതി? തിരുവനന്തപുരത്ത് വിക്ടേഴ്സ് ചാനൽ വെച്ച് ഏറ്റവും മുന്തിയ ക്ലാസ് എടുക്കുക. ഭാഷമാർ ഓരോ വിഷയത്തിലെയും ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുക. ആ ക്ലാസ് അതേസമയം നമ്മുടെ കുട്ടികൾക്ക് ചാനൽ വന്ന് അതേസമയം മൊബൈലിൽ കാണാൻ പറ്റില്ല. അല്ലെ, ക്ലാസ് റൂം ഡിജിറ്റൽ ക്ലാസ് റൂമുകളാ. കുട്ടികൾക്ക് മൊബൈലിൽ അത് കാണാൻ പറ്റും. മൊബൈലിൽ കണ്ടിട്ട് കുട്ടികൾക്ക് ഇനിയിപ്പോ ഉണ്ടാവുന്ന ഡിജിറ്റൽ ബോർഡുകൾ വരാൻ പോവാം. നമ്മള് പഴയ ചോക്കെല്ലാം പോയി കേട്ടോ, എന്റെ മാഷന്മാർ ചോക്ക് കൊടുത്തൊന്നും ക്ലാസ് പോകില്ല. ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് ക്ലാസ് റൂം മാറുക. ഇപ്പൊ തിരുവനന്തപുരത്ത് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇവിടുന്ന് സംശയം ചോദിക്കാം. മടപ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അഴിയൂർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവിടുന്ന് സംശയം ചോദിച്ചാൽ തിരുവനന്തപുരത്ത് മറുപടി പറഞ്ഞു തരും. ഏതെങ്കിലും സയൻസിലെ വിഷയങ്ങൾ അല്ലെ ഗണിത ശാസ്ത്രത്തിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം കുട്ടിക്ക് മനസ്സിലായിരിക്കട്ടെ. ആ ക്ലാസ് കേട്ടു ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ഇരിക്കുക നിങ്ങൾ. എം ടി നാരായണൻ, മണലിൽ മോഹനൻ, എം ഇ പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ, മഹാമാരിയും മഹാപ്രളയങ്ങളും കുടം ഭീകരതകളും ഈ രാജ്യത്ത് വേട്ടയാടിയപ്പോൾ 3.5 കോടി ജനങ്ങളെ സംരക്ഷിച്ച പിണറായി ഗവൺമെന്റ് തുടരണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. നമുക്ക് പറയാൻ സാധിക്കണം, ഈ ഗവൺമെന്റ് തുടരണം അല്ലേ? നിങ്ങൾ ഓരോരുത്തരും പറയണം, ഈ ഗവൺമെന്റ് തുടരണം. ഈ നാട്ടിലെ 600 രൂപ പെൻഷൻ 1,600 രൂപയാക്കി. എൽ ഡി എഫ് വാഗ്ദാനം നൽകുന്നു, ഈ ഗവൺമെന്റ് തുടരുമ്പോൾ അത് 2,500 രൂപയാക്കി വർദ്ധിപ്പിക്കും. അതിന്റെ അർത്ഥം ഒരു ദിവസം ഏകദേശം 100 രൂപ തോതിൽ വർദ്ധിക്കുകയാണ്. ഇവിടുത്തെ സ്ത്രീകൾ, നമ്മുടെ വോട്ടർമാർ മണ്ഡലത്തിൽ പുരുഷന്മാരെക്കാൾ 7,742 വോട്ടർമാർ കൂടുതലാണ്. എൽ ഡി എഫ് സ്ത്രീകളെ പ്രത്യേകമായി പരിഗണിക്കുന്നു. അവരുടെ ക്ഷേമം, അവരുടെ സൗകര്യങ്ങൾ. ഇപ്പൊ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെയുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തുന്ന സ്ത്രീകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും മുലയൂട്ടാനും വിശ്രമിക്കാനുമുള്ള സ്ഥാപിച്ചിരിക്കുന്നു വിശ്രമ കേന്ദ്രങ്ങൾ. നമുക്ക് മണ്ഡലത്തിൽ എല്ലാ ചെറു പട്ടണങ്ങളിലും അത് സ്ഥാപിക്കണം.